ഉക്രൈൻ യുദ്ധം കൂടുതൽ ഘടിപ്പിക്കുമ്പോൾ റഷ്യ ചൈനയോട് ആവശ്യപ്പെടുന്നത് കൂടുതൽ ആയുധങ്ങൾ തങ്ങൾക്ക് വേണ്ടതുണ്ട് ഇപ്പോഴത്തെ ആയുധബലം ബലം ഉപയോഗിച്ചുകൊണ്ട് ദീർഘനാളുള്ള ഒരു യുദ്ധത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം അതുകൊണ്ട് ഭാവിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് അടിയന്തരമായി ചൈന തങ്ങൾക്ക് ആയുധങ്ങൾ നൽകണമെന്നാണ് റഷ്യ ആവശ്യപ്പെട്ടത് അതിനിപ്പോൾ അമേരിക്കയുടെ പ്രതികരണം ഉണ്ടായിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ ചൈന റഷ്യയ്ക്ക് ആയുധങ്ങൾ നൽകിയാൽ വൻ പ്രത്യാഘാതമായിരിക്കും ഉണ്ടാവുക എന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവനാണ് ഇക്കാര്യം പറഞ്ഞത് ഒരു കാരണവശാലും റഷ്യയുടെ ആവശ്യം ചൈന അംഗീകരിക്കാൻ പാടില്ല അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ചൈനയ്ക്കെതിരെ ഉപരോധമടക്കമുള്ള നടപടികളിലേക്ക് അമേരിക്ക കടക്കും അമേരിക്കയും നാറ്റോ സഖ്യവും കടക്കും അങ്ങനെ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഒരുപക്ഷെ സൈനികമായി പോലും ചൈനയെ ആക്രമിക്കാൻ നാറ്റോ സഖ്യം തയ്യാറാണ് എന്ന നിലയിലാണ് ജെയ്ക്ക് സല്ലിവൻ ഇന്ന് പ്രസ്താവന പുറത്തിറക്കിയത് ഒരു കാരണവശാലും റഷ്യക്ക് ആയുധങ്ങൾ നൽകി പാടില്ല എന്നാണ് അമേരിക്ക ചൈനയോട് ആവശ്യപ്പെട്ടത് അങ്ങനെ ആയുധങ്ങൾ നൽകി കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കാൻ ചൈനയും റഷ്യയും തയ്യാറായിരിക്കണമെന്നാണ് യു എസിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ചൈനയും തമ്മിൽ റോമിൽ വെച്ച് ചർച്ച നടക്കാൻ ഇരിക്കെയാണ് ഇത്തരമൊരു പ്രതികരണം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വന്നത് ഉടൻ തന്നെ ചൈനയുടെ മറുപടിയും വന്നു അമേരിക്കയ്ക്കുള്ള മറുപടി ഇതാണ് നിങ്ങളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അമേരിക്കയാണ് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ബന്ധത്തെ ഈ തകർച്ചയ്ക്കും കാരണം ബന്ധത്തിൻ്റെ തകർച്ചയ്ക്കും കാരണം ഇപ്പോഴത്തെ യുദ്ധത്തിനും കാരണം അമേരിക്കയാണ് അമേരിക്കയുടെ ഇടപെടൽ മൂലമാണ് ലോകത്തെങ്ങും അസമാധാനം നിലനിൽക്കുന്നത് അതുകൊണ്ട് അമേരിക്ക ലോകത്ത് ലോക പോലീസ് ചമയാതിരുന്നാൽ തീരുന്ന പ്രശ്നങ്ങളെ ലോകത്തുള്ളൂ എന്നാണ് ചൈന തിരിച്ചടിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങില്ല എന്നും ചൈന സ്വതന്ത്ര പരമാധികാര രാജ്യമാണെന്നും ചൈനയ്ക്ക് സ്വന്തമായി തീരുമാനമെടുക്കാനും അത് നടപ്പിലാക്കാനുമുള്ള ശേഷിയും ഇച്ഛാശക്തിയും ഉണ്ട് എന്നും അത് ഒരു രാജ്യത്തിന് മുന്നിലും കീഴടക്കില്ല എന്നും ചൈന അസന്നിദ്ധമായി വ്യക്തമാക്കിയിരിക്കുകയാണ് അതിനർത്ഥം അമേരിക്ക പറയുന്നതിന് അനുസരിച്ച് ചൈന നീങ്ങില്ല എന്ന് തന്നെയാണ് അർത്ഥം അതായത് അമേരിക്ക പറയുന്നത് റഷ്യയ്ക്ക് ചൈന ആയുധം കൊടുക്കരുത് എന്ന് പറയുമ്പോൾ ചൈന പറയുന്നു ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാനുള്ള ഇച്ഛാശക്തി ഞങ്ങൾക്കുണ്ട് അത് തടയാൻ ലോകത്ത് ഒരു രാജ്യത്തിനും കഴിവില്ല അല്ലെങ്കിൽ സാധിക്കില്ല എന്നാണ് ചൈനയുടെ നിലപാട് ഏതായാലും റോമിൽ നടക്കുന്ന അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഈ ചർച്ചയ്ക്ക് മുന്നോടിയായി തന്നെ ഇത്തരമൊരു വാഗ്വാദം നടന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ചർച്ച എത്രത്തോളം വിജയകരമാകും എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കാരണം ഇപ്പോഴുള്ള വാദപ്രതിവാദം രണ്ട് രാജ്യങ്ങൾക്കിടയിലും കൂടുതൽ അകലച്ച സൃഷ്ടിക്കുന്ന വാദപ്രതിവാദങ്ങളാണ് അതുകൊണ്ട് തന്നെ അത്തരമൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വീണ്ടും രണ്ട് രാജ്യങ്ങളും തമ്മിൽ നേർക്കുനേർ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അതിൽ എത്രത്തോളം സമാധാനപരമായിട്ടുള്ള നടപടികളിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യം സംശയമാണ് ഏതായാലും അമേരിക്ക പറയുന്നു ഒരു കാരണവശാലും റഷ്യയ്ക്ക് ചൈന ആയുധങ്ങൾ കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുത്താൽ ഉണ്ടാകുന്നത് ഒരുപക്ഷെ ലോക മഹായുദ്ധം മൂന്നാം ലോക മഹായുദ്ധത്തിനേക്ക് പോലും വഴി വച്ചേക്കാവുന്ന തരത്തിലുള്ള വൻ പ്രത്യാഘാതം ആയിരിക്കുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് അതേസമയം ചൈന അമേരിക്കയെ പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്യുന്നു